ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഞാനിന്ന് നിങ്ങളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന വേറെ ഒന്നുമല്ല, ഒരു കേക്ക് ഐറ്റമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കാരമൽ പുഡിംഗ് കേക്കാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് സൈഡിലുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക, എന്നാലാണ് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്ന കാരമൽ പുഡിംഗ് കേക്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, നമുക്ക് രണ്ടും മുട്ട വേണം, അതുപോലെ തന്നെ റേബ, പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം, പാല്, ബട്ടർ, ഇത്ര ഐറ്റം കൊണ്ട് നമുക്ക് പുഡിംഗ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കൊരു ഓവൻ എടുക്കാം. ആ ഓവനിലേക്ക് ഒരു 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1.5 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം, വാട്ടർ. കാരമൽ റെഡി ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പഞ്ചസാര ഉരുക്കി റെഡി ആവുന്നതിനായിട്ട്. നല്ലൊരു റെഡ് കളർ വന്നു അതിനുശേഷമാണ് നമ്മൾ എടുക്കുക. അധികം ആക്കരുത്, നല്ല റെഡ് കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ടുള്ള പാത്രത്തിലേക്ക് ഇതൊഴിക്കാം. അതിനുശേഷം പാത്രത്തിൽ നല്ല രീതിയിൽ ഇത് തേച്ച് പിടിപ്പിക്കാം എല്ലാ വശത്തും കറക്റ്റായിട്ട്, കാരണം കേക്കിൻ്റെ ഫ്രണ്ടിൽ വരേണ്ടത് വശമാണ്. ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് സെറ്റ് ആവാനായിട്ട് നമുക്കിത് മാറ്റി വെക്കാം. പാൻ ചൂടാക്കാം. അതിനുശേഷം പാനിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. അതിലേക്ക് 1 കവർ പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് 1.5 ടീസ്പൂൺ പഞ്ചസാര ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 4 ടീസ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കുക, എന്നാലാണ് റവ നല്ല രീതിയിൽ കുറുകയുള്ളൂ. നല്ല രീതിയിൽ കുറുകണം റവ. റവ നല്ല രീതിയിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് ഇത് മാറ്റി വെക്കാം ചൂടാറുന്നതിന് വേണ്ടിയിട്ട്. ഒരു ബൗൾ എടുക്കാം, അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിടാം. ഇതിലോട്ട് വേണമെങ്കിൽ വേലക്കായോ അല്ലെങ്കിൽ വാനിലയുടെ എസൻസ് നമുക്ക് ചേർക്കാം. ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതിനെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനു വേണ്ടി ചേർത്താണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് നേരെ തണുക്കാൻ വെച്ച റവയും കാര്യങ്ങളൊക്കെ ഇതിലോട്ട് പത്തി ഇടാം. കുറച്ച് കുറച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി ഇളക്കി മിക്സ് ചെയ്ത് ചെയ്യണം. പതിയെ പതിയെ മിക്സ് ചെയ്ത് ഇതിലെടുത്ത് വെക്കണം. പഞ്ചസാര ഉരുക്കി വെച്ചതിൽ ഞാൻ കുറച്ച് കസനട്ടൊക്കെ ചേർക്കുന്നുണ്ട്. അതൊരു പൊന്നിക്ക് വേണ്ടിയിട്ടാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച, അതിനുശേഷം റെഡിയാക്കി പാത്രത്തിലോട്ട് നമ്മളിത് ഒഴിച്ചു വെക്കാം. കേക്ക് റെഡിയാക്കുന്ന ഇഡിൽ ചെമ്പിലാണ്. അപ്പോൾ ഇഡിൽ ചെമ്പൊക്കെ വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ച്. ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ഐറ്റം നമുക്ക് ഇറക്കി വെക്കാം. അതിനുശേഷം ഇതിലൊരു മൂടി കൊണ്ട് മൂടാം. നല്ല രീതിയിൽ മൂടണം, അല്ലെന്നുണ്ടെങ്കിൽ ഇതിലൂടെ വെള്ളം ആവരുത്. അതിനുശേഷം ഇതൊരു 20 മിനിറ്റ് നമുക്ക് വെക്കാം.
എൻട്രൻസിന് നമുക്ക് കേക്ക് നോക്കാം എങ്ങനെയാണെന്ന് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കേ, കേക്കൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായി ഇങ്ങനെ വരയാ. എന്നിട്ട് നമുക്കൊരു പാത്രം എടുക്കാം. ആ പാത്രത്തിലേക്ക് കേക്ക് ഇങ്ങനെ കമഴ്ത്തി മറിച്ചിടാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയൊക്കെയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് നോക്കാം. അതിനെ നമ്മൾ കട്ട് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാരമൽ പുഡിംഗ് കേക്ക് എന്നാണ് എൻ്റെ പേര്. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുക. ഈസി ആയിട്ടാണ്, അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തവണ വേറൊരു ടിപ്പായിട്ടും വരുന്നതായിരിക്കും.